സ്ത്രീ ഏക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിനും ഔത്യം ഉണ്ടായിരിക്കട്ടെ ഒരു വ്യത്യസ്തമായ വിഷയം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ബാലസമാജം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ് പലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യം അതിൻ്റെ ഉത്തരം നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചോദ്യം ഇതാണ് ബാലസമാജവും സൺഡസ്കൂളും രണ്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ് പിന്നെ എന്തിനാണ് ബാലസമാജം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഒന്ന് രണ്ട് ഞങ്ങളുടെ പള്ളികളിൽ ബാലസമാജത്തിന് അങ്ങനെ കൊടുക്കാൻ സമയമില്ല സൺഡേ സ്കൂളിനുള്ള സമയം എടുത്ത് ബാലസമാജത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല മൂന്ന് ബാലസമാജം അത്ര വലിയ പ്രസ്ഥാനമൊന്നുമല്ല അതുകൊണ്ട് തന്നെ ബാലേന സഖ്യമൊന്നും അങ്ങനെയൊക്കെയുള്ള പേരുകളിലാണ് ബാലസമാജത്തെ അറിയപ്പെടുന്നത് ഇതിനെക്കുറിച്ച് ഒരു മറുപടി നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് സൺഡേ സ്കൂളും ബാലസമാജവും തമ്മിൽ ബന്ധമുണ്ട് വളരെ വ്യക്തമായ ബന്ധമുണ്ട് ഒന്നാമത്തെ കാര്യം സൺഡേ സ്കൂളിലെ കുട്ടികൾക്ക് തന്നെയാണ് ബാലസമാജം എന്ന് പറയുന്നത് ഒരേ ഏജ് ഗ്രൂപ്പാണ് സെക്ഷൽ ഡിസ്ക്രിമിനേഷനും ഇല്ല പണ്ട് ബാലസമാജം ബാലികാ സമാജം എന്ന് രണ്ടുണ്ടായിരുന്നു രണ്ടുകൊണ്ടായിരുന്നു ഇല്ലെങ്കിൽ അത് ഒന്ന് തന്നെയാണ് ബാലസമാജം എന്ന് പറഞ്ഞ ഒറ്റ പേരിൽ തന്നെയാ രണ്ടിന്റെയും ഉദ്ദേശത്തിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ നന്മയിൽ വളരുക എന്നുള്ളത് തന്നെയാണ് രണ്ട് പ്രസ്ഥാനവും ഒരേപോലെ തന്നെ എപ്പിസ്കോപ്പൽ സിനഡിന്റെ പരിശുദ്ധ സുന്നഹദോസിന്റെ അധികാരത്തിൽ നേരിട്ട് ഭരിക്കപ്പെടുന്നതാണ് നേരിട്ട് രണ്ട് മെത്രാപോളിറ്റന്മാർ കൂടി നേരിട്ട് ഭരിക്കപ്പെടുന്ന രണ്ട് പ്രസ്ഥാനമാണ് രണ്ടും പരസ്പര ബന്ധിതവുമാണ് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടു പേരുടെയും പ്രവർത്തകർ ഒരേ കൂട്ടരായതുകൊണ്ട് രണ്ടും തമ്മിൽ ബന്ധിതമാണ് എന്നാൽ എന്താണ് തമ്മിലുള്ള വ്യത്യാസവും നമ്മളൊന്ന് മനസ്സിലാക്കണം സൺഡേ സ്കൂള് ഇപ്പോൾ സൺഡെസ്കൂളിൻ്റെ പുസ്തകമായിട്ടുണ്ട് കരിക്കുലം എന്ന് പറയും ഇംഗ്ലീഷിൽ നിസാരമായിട്ട് പറഞ്ഞാൽ കരിക്കുലം എന്ന് പറയും കരിക്കുലം ബേസ് ചെയ്താണ് സൺഡെ സ്കൂൾ പോകുന്നത് എന്നാൽ ബാലസമാജത്തിന് അതാത് വർഷം ഇറക്കുന്ന ഒരു സർക്കുലർ മാത്രമേ ഉള്ളൂ ഒരു കലണ്ടർ പ്രവർത്തന കലണ്ടർ അതിനനുസരിച്ച് പ്രധാന പരിപാടികൾ നിയന്ത്രിക്കുകയും ബാക്കിയുള്ളത് അതാത് സ്കൂളിലെ അല്ലെങ്കിൽ അതാത് ബാലസമാജത്തിലെ പ്രവർത്തകർ ചേർന്ന് തീരുമാനിക്കുകയും ചെയ്യുകയാണ് സ്കൂളിന്റെ ഉപവിഭാഗമാണ് ഒ വി ബി എസ് അല്ലാതെ ബാലസമാജമല്ല ബാലസമാജത്തിനൊരു ഒരു ഇല്ല ബാലസമാജത്തിന് നേരിട്ടുള്ള ഒറ്റ വിഭാഗമേ ഉള്ളൂ അത് ബാലസമാജം എന്ന് പറയുന്നത് തന്നെ ഉള്ളു സൺഡസ്കൂളില് ഒരു ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടി ഇത്രത്തോളം അറിവ് വളർത്തിയിരിക്കണം എന്നാൽ ബാലസമാജം അങ്ങനെയല്ല കുട്ടികളുടെ അഭിരുചി വളർത്തുക എന്നുള്ളതാണ് ദൈവിക ബന്ധം ബന്ധമുണ്ടാക്കിയെടുക്കുക അതോടൊപ്പം തന്നെ അതിന് ഉപയോഗിക്കുന്ന വഴികൾ പാട്ട് കഥകൾ കവിതകൾ രചനകൾ എന്നൊക്കെ പറയുന്ന ടാലന്റ് ഡെവലപ്മെന്റ് ആണ് സൺഡെ സ്കൂളിൽ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ കരിക്കുലം ബേസ് ചെയ്ത പ്രത്യേകിച്ച് ക്യാമ്പുകളൊന്നുമില്ല ബാലസമാജം അങ്ങനെയല്ല വ്യക്തമായി രണ്ടു മൂന്ന് ദിവസത്തെ ക്യാമ്പ് കുഞ്ഞുങ്ങളെ സന്തോഷിക്കുകയും അതേപോലെ തന്നെ അവരുടെ അഭിരുചി വളർത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള ക്യാമ്പുകളുണ്ട് സൺഡേ സ്കൂളിന്റെ കലാമത്സരം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ഒരുപക്ഷെ അഭിമുന്യ നിക്കോതിമോ സിരുമേനി ഉൾപ്പെടുന്ന താഴോട്ടുള്ള ഞങ്ങളുടെ കമ്മിറ്റി ജോബ്യം ചെയ്തതിന് ശേഷം വളരെ വ്യക്തമായ ഡിസിഷൻ അക്കാര്യത്തിലുണ്ട് കലാമത്സരത്തിന്റെ കാര്യത്തിൽ സൺഡേ സ്കൂളിന്റെ കലാമത്സരത്തിൽ കൃത്യമായ കരിക്കുലം ബേസ് ചെയ്ത് തന്നെയാണ് അതിന്റെ കലാമത്സരം എന്നാൽ ബാലസമാജം അങ്ങനെയല്ല ബാലസമാജത്തിൽ പെയിന്റിങ് കവിതാ പാരായണം കഥാപ്രസംഗം പെൻസിൽ ഡ്രോയിങ് ഇങ്ങനെയൊക്കെയുള്ള അഭിരുചികൾ വളർത്തുന്ന രീതിയിലുള്ള പരിപാടികളാണ് തന്നെയല്ല ഇത് തമ്മിലൊരു ക്ലാഷ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെ സൺഡേ സ്കൂളിന്റെ കലാമത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ രണ്ടു വർഷമായി ഞങ്ങൾ വളരെ വ്യക്തമായി സെൻട്രൽ കമ്മിറ്റി ആലോചിച്ച് ഓഗസ്റ്റോടുകൂടി നിർത്തുന്ന പരിപാടിയാണ് സൺഡേ കലാമത്സരം ഓഗസ്റ്റോടുകൂടി ബാലസമാജത്തിന്റെ തീരുകയാണ് ഇത് രണ്ടും നേരത്തെ പറഞ്ഞതുപോലെ സൺഡേ സ്കൂളിൽ ഒരു പ്രസിഡന്റ് തിരുമേനിയുടെ നേരിട്ടുള്ള ഭരണത്തിലും ബാലസമാജം ഒരു പ്രസിഡന്റ് തിരുമേനിയുടെ നേരിട്ടുള്ള ഭരണത്തിലും ഇത് രണ്ടും രണ്ടായി തന്നെ നിലനിൽക്കുന്നതാണ് സൺഡേ സ്കൂളിൽ വരുന്ന കുട്ടികളെയാണ് അവസാനത്തെ അരമണിക്കൂർ എടുത്തു വച്ചിട്ട് മാസത്തിൽ ഒരിക്കലോ മാസത്തിൽ രണ്ടു തവണയോ ബാലസമാജം ഉള്ളൂ ഇത് രണ്ടും രണ്ടു തന്നെയാണ് ആ രീതിയിൽ അതിനെ ചിന്തിക്കുകയും ആ രീതിയിൽ അഭിരുചിയുള്ള അധ്യാപകർ അതിന്റെ ചുമതലക്കാരായി വരികയും ചെയ്താൽ ഉറപ്പാണ് ബാലസമാജം പ്രസ്ഥാനം നമുക്ക് ഉപയോഗം അല്ലാണ്ട് പിതാക്കന്മാരും അണ്ടന്മാരായിട്ടല്ല എൺപത്തിരണ്ട് മുതൽ ഈ പ്രസ്ഥാനം നേരിട്ട് സുന്നഹദോസിന്റെ ഭരണത്തിൽ കൊണ്ടുവന്ന് നിലവിൽ വരുത്തിയത് ആ ബോധ്യം വരട്ടെ പലയിടങ്ങളിലും എന്തുകൊണ്ട് ഈ ബാലസമാജം ഞാൻ ഈ പേര് ആവർത്തിക്കുന്നതിന് ഉദ്ദേശമുണ്ട് ബാലസമാജം എന്നുള്ള പേര് വായിൽ വരണം ബാലസമാജം പ്രസ്ഥാനത്തെ എതിർക്കുന്നു ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ ഈ അഭിരുചികളില്ലാത്ത ചിലരാണ് സൺഡെ സ്കൂളിൽ ചുമതലയേറ്റിരിക്കുന്നത് അവരൊരു കാരണവശാലും ഈ ചുമതല വേറൊരാൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തടത്തോളം കാലം ബാലസമാജത്തെ അവരെതിർക്കും അവർ കുഞ്ഞുങ്ങളുടെ അഭിരുചി മനസ്സിലാക്കിയെടുക്കത്തില്ല അവരെ അതിൻ്റെ രീതിയിൽ പരിപോഷിപ്പിക്കത്തില്ല പോട്ടെ നമുക്ക് ചിന്തയിലേക്ക് തിരിച്ചു വരണം കൺക്ലൂഡ് ചെയ്യട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ ബൗദ്ധികമായ തലവും ഹൃദയത്തിന്റെ തലവും ആവശ്യമാണ് ബുദ്ധിപരമായി കുഞ്ഞുങ്ങൾ വേദപുസ്തകം പഠിക്കുകയും യേശുവിനെ പഠിക്കുകയും ചെയ്യുമ്പോൾ ഹൃദയത്തിൽ അവരുടെ കഴിവുകളിൽ കൂടി യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാനും നല്ല കുഞ്ഞുങ്ങളായി വളരാനും വെളിയിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടിയ നന്മയുടെ ഭാവങ്ങൾ നമുക്ക് കിട്ടുവാനും ഇത് രണ്ട് പ്രസ്ഥാനങ്ങളും ഒരുപോലെ കൈചോ കൈ കോർത്തു പിടിച്ച് പ്രവർത്തിപ്പിക്കുവാൻ എന്നെ കേൾക്കുന്ന സൺഡ സ്കൂൾ അധ്യാപകർക്കും ബാലസമാജം പ്രവർത്തകർക്കും ഒരുപോലെ സാധ്യമാകട്ടെ അതാണ് സഭ ഉദ്ദേശിക്കുന്നത് നിലനിർത്താൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ആശംസകളും നേരുന്നു they want to get it